ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷാസ് ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ വോൾ ഹാങ്ങിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇത് പാർട്ട് വൺ ആണ്. അപ്പോൾ വഴിയെ പാർട്ട് ടുവോ ത്രീയോ ഫൈവ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇത് പാർട്ട് വൺ ആണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞ വഴിയിരിക്കേണ്ട, ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ നടുവിൽ ഒരു വട്ടത്തിൽ കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കുക. ഇനി നമുക്കൊരു സിസേഴ്സ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ഫെവിക്കോളോ ഫെവിഗമോ ഫെവിബോണ്ടോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ടിഷ്യൂ എന്നൊക്കെ, ടിഷ്യൂ അല്ല ഒരു ചൈനീസ് പേപ്പർ എന്നൊക്കെ പറയും, നല്ല ടിഷ്യൂ പോലെ ഇരിക്കുന്നൊരു പേപ്പറാണ്, ഒട്ടും കട്ടിയൊന്നുമില്ല. ഇതില്ലാത്തവർക്ക് സാധാ കളർ പേപ്പർ ആയാലും എടുക്കാം കേട്ടോ. ഇതിന് 3 രൂപ മറ്റേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടോ. അങ്ങനെ ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇനി നമുക്ക് ഇതേപോലെ കാർഡ്ബോർഡ് പീസിലേക്ക് കുറച്ച് ഗ്ലൂ പറ്റിക്കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ മറ്റേതെങ്കിലും ഗ്ലൂ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതായാലും ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം ഞാനിവിടെ പെയിൻ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മിഡിലായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് പുറകിലോട്ടൊന്ന് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതേപോലെ പതിയെ ഒന്ന് ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ പെയിൻ ബ്രഷ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കണ്ടോ. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചുതരിക. പിക്കൊക്കെ ഇടാൻ വരുമ്പോൾ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ഐഷ ജംബറിന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ചെടുക്കാം നമുക്ക്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ മൊത്തം കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഭാഗം ഗ്യാപ്പ് വിടണം കേട്ടോ. കുറച്ച് അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാന്ന്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ചെടുക്കുക ആ ഒരു ഭാഗത്ത്. ആ മുകൾ ഭാഗം മാത്രം കുറച്ച് ഗ്യാപ്പ് ഇട്ടാൽ മാത്രം മതി. അതെന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഇതേപോലെ കംപ്ലീറ്റ് അടിച്ചെടുക്കാം. അങ്ങനെ കറക്റ്റ് ലെവലൊന്നും വേണ്ട, അത് അവസാനം നമുക്ക് സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഈ പറഞ്ഞ ഭാഗം വിട്ടിട്ടുണ്ട്. അതാ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇതേപോലെ ഒരു ബുക്കിൻ്റെ കവറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ബെല്ലില്ല, ബെല്ല് നമ്മുടെ ക്രിസ്മസിലൊക്കെ നമ്മൾ തൂക്കിടുന്ന മണിയില്ലേ, അതെടുക്കാം. എന്നിട്ട് നമ്മളൊരു ഷേപ്പിൽ ഇങ്ങനെ അതുള്ളവർക്ക് അത് എങ്ങനെ എടുക്കണ്ടേ, ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. രണ്ടെണ്ണം വേണം കണ്ടോ. ഇതേപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിനാന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഇതേപോലെ രണ്ടൊരു രീതിയിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഫെവി ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് ഒട്ടിക്കാട്ടെ, പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇതേപോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് രണ്ട് പോംപ് അതിന് ഞാൻ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്, യെല്ലോ പെയിൻറ്റ് ആട്ടോ, കുറച്ച് ഗോൾഡനും കൂടി മിക്സ് ആക്കിയിട്ടുള്ള. ഇനി ഞാൻ രണ്ട് ആ മണിയിലായിട്ട് അതായത് ആ ബെല്ലിൽ റൗണ്ടിലായിട്ട് നമ്മൾ രണ്ട് പോംപോം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ റെഡ് പോംപോമാണ് എടുക്കുന്നത്. പോംപോം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും ഇത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ രണ്ടെണ്ണത്തിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഇപ്പോൾ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇനി ഞാനിവിടെ A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്, അതിനൊന്ന് ഹാഫാക്കി മടക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ലീഫ് ഷേപ്പിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ ഗ്രീൻ പെയിൻറ് അടിച്ചെടുക്കുക. എന്നിട്ട് രണ്ടൊരു സൈഡിൽ നിന്ന് തന്നെ രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുക്കായിട്ട് ഒരു പോംപോം കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കന്ന ബെൽ ബട്ടൺ കൂടി നമ്മൾ ഓൾ നാം.